അളിയാ, എനിക്ക് യൂട്യൂബിൽ വൈറലാകാൻ പറ്റിയ ഒരു കിഡ് ഐഡിയ കിട്ടി. അളിയാ, എന്റെ പൊന്നളിയ, പണ്ട് നീ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്ത് ഓർമ്മയുണ്ടോ? ചേച്ചിയാണ് ഗൈസ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ആ ചേച്ചി ഇപ്പൊ കുളിച്ചോണ്ടിരിക്കുകയാണ്. കുളിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഗൈസ് നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത്. അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇതാണ് ഗൈസ് ആ കുളിമുറി. നമുക്ക് ആ ചേച്ചിക്ക് പ്രാങ്ക് കൊടുക്കാം. കമാൻ ഗൈസ്, ഗൈസ് അപ്പൊ നമുക്ക് ചേച്ചിക്ക് പ്രാങ്ക് കൊടുക്കാം. ചേച്ചി കുളിക്കുകയാണ് ചേച്ചി, സന്തോഷമാണ് ചേച്ചി. അയ്യോ അളിയ, അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല, ഇത് നല്ല കിടിലം പരിപാടി. അതെന്ത് പരിപാടിയാടാ? എന്റെ പൊന്നളി, ഈ കോഴിക്കുഞ്ഞെ വിരിയിപ്പിക്കുന്ന വീഡിയോ, അങ്ങനൊക്കെ വീഡിയോ ഇട്ട മില്യൺ കണക്കിന് വ്യൂസാ. ഞാൻ കണ്ടിട്ട് ഇംഗ്ലീഷുകാരെ വീഡിയോ ഒക്കെ ആ ഹിറ്റാ. എങ്കിൽ അത് നോക്കാടാ. അതല്ല അളിയ പ്രശ്നം, ഈ കോഴിക്കുഞ്ഞിനെ എങ്ങനെ വിരിയിപ്പിക്കും? എടാ മണ്ട, 21-22 ദിവസം അട വെച്ചാ മതി, മുട്ട വിരിഞ്ഞോളൂ. അളിയ, അപ്പൊ 21-22 ദിവസം അട വെച്ചാ മതി, മുട്ട വിരിഞ്ഞോളൂ. ഇല്ലയോ ആടെ മുട്ട. എങ്കിൽ ഞാൻ പോയി രണ്ട് മുട്ട മേടിക്കട്ടെ, മുട്ട വിരിയിപ്പിച്ചിട്ട് എന്റെ കാര്യം. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഇനി കോഴിക്കുഞ്ഞുമായി 22-ാം ദിവസം കാണാം. ബൈ. അളിയ, ഒരുമാതിരി മറ്റേടത്തെ പടി കാണിക്കില്ല കേട്ടോ. എന്ത് പറ്റിയാ പൊന്നളിയെ? നീ പറഞ്ഞോളെ, കഴിഞ്ഞ 22 30 ദിവസം ഞാൻ മുട്ട കൊണ്ടേ അട വെച്ച്, എന്നിട്ട് കോഴിക്കുഞ്ഞ് പോയിട്ട് ഒരു പുഴു പോലും വന്നില്ല. എങ്കിൽ മുട്ട പന്നലായിരിക്കോടാ. നീ ആ അട വെച്ചോന്ന് കാണിച്ച്. അതിനെന്താ കാണിക്കാല്ലോ? കാണ്ടളിയ, പ്രഥവന്റെ അടയും വെച്ച്, ഇലയടയും വെച്ച്, എന്നിട്ട് മുട്ട വിരിഞ്ഞില്ലല്ലോ.